ഏവർക്കും സ്വാഗതം ഡി സി പി എസ് സിയിലേക്ക് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അവരാം ഇന്ന് നമ്മുടെ ക്രാഷ് കോഴ്സിൽ പതിനൊന്നാമത്തെ എക്സാം ആണ് അപ്പോൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രം എന്ത് ചെയ്യണം എക്സാം അറ്റൻഡ് ചെയ്യണം ഡി സെർ പി എസ് സി ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിലാണ് നമ്മുടെ എക്സാമിൻ്റെ ടോപ്പിക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് നൽകുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഡിസൈർ പി എസ് സിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക നേരെ ടെലഗ്രാമിലോട്ട് പോയിട്ട് ഡിസൈർ പി എസ് സി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാൻ സാധിക്കും അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് എക്സാമിൻ്റെ ടോപ്പിക്ക് ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ ടോപ്പിക്ക് മാത്രമല്ല അതിൻ്റെ കൂടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാഠഭാഗം കൂടിയാണ് പഠിക്കാൻ തരുന്നത് അപ്പോൾ അത്രയും പഠിച്ചതിനു ശേഷം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക ഓക്കെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്തിരിക്കണം കേട്ടോ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നു സ്ഥിരം പറയുന്നതാണ് സീറോ നെഗറ്റീവ് എടാ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി എക്സാം അറ്റൻഡ് ചെയ്യരുത് നെഗറ്റീവുകൾ സീറോ ആക്കുക സീറോ ആക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് രണ്ട് ആ റേഞ്ചിൽ അങ്ങ് നിന്നേക്കണം ഓക്കെ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് മാക്സിമം പോയാൽ രണ്ട് നെഗറ്റീവ് അതിനകത്തായിരിക്കണം കേട്ടോ സീറോ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത്രയും സന്തോഷം അപ്പോൾ എക്സാം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മാർക്കും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അതിൻ്റെ കൂടെ നിങ്ങളുടെ നെഗറ്റീവ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ എന്ത് ചെയ്യണം ഒരു ലൈക്ക് ഇട്ടേക്കണം കേട്ടോ നമ്മുടെ ക്രാഷ് കോഴ്സും എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇട്ടേക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ നമുക്ക് പതിനൊന്നാമത്തെ എക്സാമിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ലഭിച്ച കാന്തിക ശക്തിയെ നിലനിർത്താനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് കാന്തിക പ്രേരണം വശകത റിറ്റൻറ്റിവിറ്റി പെർമിയബിലിറ്റി രണ്ട് എൽ ടി ഹെച്ച് ലൂട്ടോട്രോഫിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് പീയുഷ ഗ്രന്ഥി പാൻക്രിയാസ് തൈറോയിഡ് ഗ്രന്ഥി പാരാ തൈറോയിഡ് ഗ്രന്ഥി അടുത്ത ചോദ്യം പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര കേരളം ഗോവ കർണാടക നാലാമത്തെ ചോദ്യം മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥാ പ്രദേശത്ത് രൂപം കൊള്ളുന്ന പ്രധാന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് പർവ്വത മണ്ണ് പീറ്റുമണ്ണ് അഞ്ചാമത്തെ ചോദ്യം ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം പൗരത്വത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച തത്വചിന്തകൻ ആരായിരുന്നു ഓപ്ഷൻ നോക്കാം സോക്രട്ടീസ് പ്ലേറ്റോ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്ലേറ്റോയാണ് കേട്ടോ പ്ലേറ്റോ കേട്ടോ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ സ്വാമി വിവേകാനന്ദൻ അടുത്ത ആറാമത്തെ ചോദ്യം തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രം ഏത് ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം പെസഫിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം ഏഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലെപ്രസി മിഷന്റെ ഭാഗമായി ഇന്ത്യയിലെത്തുകയും ഗാന്ധിയൻ ആശ്രയങ്ങളിൽ ആകർഷണനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ഓപ്ഷൻ ലാറി ബേക്കർ മദർ തെരേസ സിസ്റ്റർ നിവേദിത ആനി ബസൻഷ് അടുത്ത ചോദ്യം കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെ പറയുന്ന പേര് കാന്തികത്വം പെർമിയബിലിറ്റി റിറ്റൻറ്റിവിറ്റി വശകത ഒൻപതാമത്തെ ചോദ്യം ഉപാപചയ പ്ര പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് ഉപാപചയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് തൈറോയിഡ് ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി കരൽ ഹൈപ്പോ തലാമസ് പത്താമത്തെ ചോദ്യം ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത്ത് ഒഴുകാത്ത സംസ്ഥാനം ഏത് അസം അരുണാചൽ പ്രദേശ് പശ്ചിമ ബംഗാൾ ഇവയൊന്നുമല്ല പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ പ്രതിശീർഷ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആരാണ് ഓപ്ഷൻ പി സി മഹലനോബിസ് വി കെ ആർ വി റാവു ദദാഭായ് നവറോജി എം വിശ്വേശ്വരയ്യ പന്ത്രണ്ട് നായകഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് പീയുഷ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ഹൈപ്പോത്തലാമസ് പതിമൂന്ന് പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണ് ഏതാണ് മരുഭൂമി മണ്ണ് പർവ്വത മണ്ണ് എക്കൽ മണ്ണ് കറുത്ത മണ്ണ് പതിനാല് ലീഡിങ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന വസ്തു ഏത് അത് സ്റ്റോൺ എന്നാണേ ശ്രദ്ധിക്കുക ലീഡിങ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന വസ്തു ഏത് ഓപ്ഷൻ അൽനിക്കോ പച്ചിരുമ്പ് ലോഡ് സ്റ്റോൺ അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചോണം ലോഡ് സ്റ്റോൺ കേട്ടോ ലോഡ് സ്റ്റോൺ ലാസ്റ്റ് ഓപ്ഷൻ കൊബാൾട്ട് അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏത് ഓപ്ഷൻ വാർട്ടൻ ഗർത്തം ബർമുഡ ട്രയാങ്കിൾ ഗർത്തം ചലഞ്ചർ ഗർത്തം പതിനാറ് ത്രീ എഫ് ഗ്രന്ഥി എന്നും ഫോറസ് ഗ്രന്ഥി എന്നും അറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ഓപ്ഷൻ ആഗ്നേയ ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി പീയുഷ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി പതിനേഴ് ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻ ഏണസ്റ്റ് ബാർക്കർ ജവഹർലാൽ നെഹ്റു താക്കൂർദാസ് ബാർഗ് എന്നെ പൽക്കി പതിനെട്ട് ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന പ്രസ്താവന ആദ്യമായി മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു ഓപ്ഷൻ ലൂയിസ് നീൽ വെബ്ബർ ടോളമി വില്യം ഗിൽബേർട്ട് പത്തൊൻപത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസസ് ഇത് ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ഭോപ്പാൽ ഡറാഡൂൺ ന്യൂഡൽഹി പാറോട്ട് ഇരുപത് കൃതജ്ഞത എന്നതിൻ്റെ വിപരീത പദം എന്താണ് ഓപ്ഷൻ വിപുലം സ്വാഗതം കൃതജ്ഞത ഉദ്ഗ്രഥനം ഇരുപത്തി ഒന്ന് ദൃഷ്ടാവ് വിപരീത പദം എന്താണ് ഓപ്ഷൻ സൃഷ്ടാവ് അദൃഷ്ടാവ് പ്രേക്ഷകൻ ശ്രോതാവ് Idevati choose the right answer from the options given below. Though his actions were severe criticized, he didn't lose his temper. Option were severe criticism, were being of severe criticism. See option had severe criticized. D option were severely criticized. ഇരുപത്തി മൂന്ന് വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ് ഓപ്ഷൻ ഈ ബി റെയിനിങ് ഹ് ബീൻ റെയിനിങ് ഇരുപത്തി നാല് അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തെക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് എങ്കിൽ അരവിന്ദിൻ്റെ വരുമാനം അരുണിൻ്റെതിനേക്കാൾ എത്ര ശതമാനം കുറവാണ് പത്ത് ശതമാനം ഇരുപത് ശതമാനം ഒരു ശതമാനം അഞ്ച് ശതമാനം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ എൺപത് കുട്ടികളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ ഇംഗ്ലീഷിന് വിജയിച്ചു മുപ്പത്തി അഞ്ച് ശതമാനം പേർ കണക്കിന് വിജയിച്ചു ഇരുപത് ശതമാനം പേർ രണ്ട് വിഷയങ്ങൾക്കും വിജയിച്ചു എങ്കിൽ രണ്ട് വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര നാൽപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് അപ്പോൾ ഇരുപത്തി ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാത്സിലെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് സമയം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ എന്ത് ചെയ്യണം പോസ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് മാത്സിലെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക അപ്പം നമുക്കിനി എന്ത് ചെയ്യാം ഇതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം അപ്പോൾ സീറോ നെഗറ്റീവ് നെഗറ്റീവായിട്ട് നമ്മുടെ ഉദ്ദേശം അറിയാം മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ആൻസേഴ്സ് നോക്കാം ലഭിച്ച കാന്തിക ശക്തി നിലനിർത്താനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് ഓപ്ഷൻ സി എൽ ടി എച്ച് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് ഉത്തരം ഓപ്ഷൻ എ പീ ഗ്രന്ഥി മൂന്ന് പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഗോവ നാല് മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥാ പ്രദേശത്ത് രൂപം കൊള്ളുന്ന പ്രധാന മണ്ണിനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ലാറ്ററൈറ്റ് മണ്ണ് അഞ്ച് ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം പൗരത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ ആറ് തുറമുഖങ്ങളില്ലാത്ത സമുദ്രം ഏത് ഉത്തരം ഓപ്ഷൻ ഡി അന്റാർട്ടിക് സമുദ്രം ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലെപ്രസി മിഷന്റെ ഭാഗമായി ഇന്ത്യയിലെത്തുകയും ഗാന്ധിയൻ ആശയങ്ങളിൽ ആകർഷനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ലാറി ബേക്കർ എട്ട് കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിടാനുള്ള വസ്തുക്കളുടെ കഴിവിന് പറയുന്ന പേരാണ് ഉത്തരം ഓപ്ഷൻ ബി പെർമിയബിലിറ്റി ഒൻപത് ഉപാപജയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് ഉത്തരം ഓപ്ഷൻ എ തൈറോയിഡ് ഗ്രന്ഥി പത്ത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് ഒഴുകാത്ത സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ അസമിലൂടെയും അരുണാചൽ പ്രദേശിലൂടെയും ലോഹിത് നദി ഒഴുകുന്നുണ്ട് കേട്ടോ അടുത്ത് പതിനൊന്ന് ഇന്ത്യയിൽ പ്രതിശീർഷ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ സി ദാദാഭായ് നവറോജി പന്ത്രണ്ട് ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ഉത്തരം ഓപ്ഷൻ എ പി യുഷ ഗ്രന്ഥി പതിമൂന്ന് പറയുന്നവ മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മരുഭൂമി മണ്ണ് പതിനാല് ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന വസ്തു ഏത് ഉത്തരം ഓപ്ഷൻ സി ലോഡ് സ്റ്റോൺ പതിനഞ്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ സി ഗർത്തം പതിനാറ് ഗ്രന്ഥിയും ഫോറസ്റ്റ് എന്നും അറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ഉത്തരം ഓപ്ഷൻ ബി അഡ്രീനൽ ഗ്രന്ഥി പതിനേഴ് ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ ഏണസ്റ്റ് ബാർക്കർ പതിനെട്ട് ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന പ്രസ്താവന ആദ്യമേ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി വില്യം ഗിൽബർട്ട് പത്തൊൻപത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് എന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ ഭോപ്പാൽ ഇരുപത് കൃതജ്ഞത എന്നതിൻ്റെ വിപരീത പദം എന്താണ് ഉത്തരം ഓപ്ഷൻ സി കൃതജ്ഞത ഇരുപത്തി ഒന്ന് ദൃഷ്ടാവ് വിപരീത പദം എന്ത് ഉത്തരം ഓപ്ഷൻ ഡി ശ്രോതാവ് ഇരുപത്തിരണ്ട് ചൂസ് ദ റൈറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗവൺ ബിലോ ിയർ ക്രിറ്റിസൈസ്ഡ് ഹി ഡിഡ് ഇൻ ലോസ് ഹിസ് ടെമ്പർ ഉത്തരം ഓപ്ഷൻ ഡി വേർ സിവിയർലി ക്രിറ്റിസൈസ്ഡ് തോ ഹി ആക്ഷൻസ്ലി ക്രിട്ടിസൈസ്ഡ് ഹി ഡിഡ് ഇൻ ലോസ് ഹീസ് ടെമ്പർ അങ്ങനെയാണ് വരേണ്ടത് അടുത്തത് വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ് ഉത്തരം ഓപ്ഷൻ എ ഈസ് റെയിനിങ് വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഈസ് റെയിനിങ് അരുണിന്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് എങ്കിൽ അരവിന്ദിൻ്റെ വരുമാനം അരുണിൻ്റെതിനേക്കാൾ എത്ര ശതമാനം കുറവാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത് ശതമാനം അവസാന ചോദ്യം ഒരു ക്ലാസ്സിലെ എൺപത് കുട്ടികളിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം പേർ ഇംഗ്ലീഷിന് വിജയിച്ചു മുപ്പത്തി ശതമാനം പേർ കണക്കിന് വിജയിച്ചു ഇരുപത് ശതമാനം പേർ രണ്ട് വിഷയങ്ങൾക്കും വിജയിച്ചു എങ്കിൽ രണ്ട് വിഷയങ്ങൾക്കും പരാജയപ്പെട്ടവർ എത്ര ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തി അപ്പോൾ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തിരിക്കണം മറക്കാതെ ലൈക്ക് ഇട്ടിരിക്കണം ലൈക്ക് ഇടാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ നിങ്ങളുടെ നെഗറ്റീവ് നെഗറ്റീവ് എനിക്കൊന്ന് അറിയണം കേട്ടോ മാർക്കും നെഗറ്റീവും മറക്കാതെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കുന്ന നമുക്ക് വീണ്ടും കാണാം കാണുമ്പോഴേക്കും നന്ദി